بسم الله الرحمن الرحيم. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله بريبتا بثيارتي بثيارتي نقل سهودري سهودر المارة الله هنا سوچي جيوية كنا مندم إنني يوم ننجل يوم أنا ورمو پڑتو يا إيه پريوار اندي ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ ഇതിൻ്റെ ഈ മുഖപുരകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളൊരു പക്ഷേ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ എനിക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന വലിയൊരു മാനസിക പ്രയാസം കുറച്ച് സമയം ഈ സദസ്സിലേക്ക് നോക്കിയിരുന്നപ്പോൾ എനിക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. കാരണം പൊതുവെ വിദ്യാർത്ഥികളായ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചു കേട്ടിരിക്കുകയില്ലേ എന്ന ഒരു ഭയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ മുമ്പ് സംസാരിച്ച ആളുകളുടെ എല്ലാവരുടെയും സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേക ശ്രമങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. ഈ സദസ്സിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സദസ്സിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ചില ആളുകൾ ഒരു ദീനീയമായ മതപരമായ ഒരു ക്ലാസ്സിൽ വന്ന ഒരു മൂഡിലല്ല ഇരിക്കുന്നത്. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ചെറിയൊരു കയ്യടിയായും ചെറിയ കമൻറ്റുകളായും ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കേട്ടു വന്നത്. ഒരു സ്കൂളിലെ ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെ നിങ്ങളിതിനെ കാണുകയില്ല, അങ്ങനെ മനസ്സിലാക്കിയുണ്ടെങ്കിൽ തൽക്കാലം തിരുത്തണം. അള്ളാഹുവിനെ സ്തുതിച്ചും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ടും നാം ഈ ഒരു ദീനീയായ കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോൾ ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിലെ പണം ചിലവ് വരുന്ന വലിയ സംഖ്യ നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ കുവൈത്ത് സർക്കാരിൻ്റെ വകയായിട്ടുള്ള ചിലവുകൾ വഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയതും നിങ്ങളിവിടെ ഇരിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ഇവിടെ പൂർത്തിയാകാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും പരമാവധി ശ്രദ്ധയോടുകൂടെ ഈ പരിപാടിയിൽ ഇരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ദീനിയായ ഒരു പരിപാടിയാണ്, നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇനി അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയില്ലെന്ന് എനിക്കറിയാം. അതാ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികളോട് നീ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള ഒരു അനുവാദം നിങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കണം. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക വിദ്യാർത്ഥിയോട് നീ എന്തുകൊണ്ട് സംസാരിക്കുന്നു ഞാൻ ഇവിടുന്ന് ചോദിച്ചാൽ അത് അവനൊരു അപമാനമാണ്. അവൻ രക്ഷിതാക്കന്മാരാരെങ്കിലും നോക്കി നിൽക്കണമെങ്കിൽ അവർക്കൊരു പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് ദീർഘമായൊന്നും ഞാൻ പ്രസംഗിക്കില്ല. ചില കാര്യങ്ങൾ എന്നെ പറയാൻ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവസാനമായി സന്ദർശിച്ച ഗൾഫ് നാട് സൗദി അറേബ്യയാണ്. അവിടെ എനിക്ക് പല സ്ഥലങ്ങളിലായി കുട്ടികൾക്കുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. അതുകൊണ്ട് ഗൾഫ് നാടുകളിൽ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്നവരാണ് ഈ ഗൾഫിലുള്ള. പൊതുവേ നമ്മുടെ നാട്ടിലെ കുട്ടികളെക്കാളും അല്പം ബുദ്ധിപരമായൊരു ഉയർച്ച ഇവിടുത്തെ കുട്ടികളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്,
സ്വാഭാവികമായും ഈ കാര്യങ്ങൾ പറയാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ കുവൈത്തിലെ ആളുകൾ കുട്ടികൾക്കുണ്ടോ എന്ന് സദസ്സിൽ ഞാൻ ചെറിയൊരു പരിശോധന നടത്തി ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു കാര്യം പറയും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനാരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞാൽ സ്വാഭാവികമായും അല്പം ഉയർന്ന അവസ്ഥയിൽ സംസാരിച്ചാലും നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കും, ആ ചോദ്യത്തിനുള്ള ആദ്യത്തെ ഒരു വിശദീകരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് ശ്രദ്ധിച്ച് കേട്ടാൽ ഉത്തരം പറയാൻ കഴിയും. പക്ഷെ എല്ലാവരും ഉത്തരം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇത്രയധികം ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഗേൾസിൽ നിന്നോ ബോയ്സിൽ നിന്നോ ഒരാളെങ്കിലും എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ സംസാരിക്കുന്ന നിങ്ങൾ എത്രമാത്രം എൻ്റെ പ്രസംഗം ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് എന്ന എൻ്റെ ഒരു പരീക്ഷണമാണ്. എന്നെ നിരാശപ്പെടുത്തരുതേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ തുടക്കം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ജീവിതാവസ്ഥയും പഴയ കാലത്തെ ജീവിതാവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് പിന്നെ ഒരു ചെറിയ വ്യത്യാസം അന്നത്തതും ഇന്നത്തെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും രാവിലെ കുളിച്ചാണ് വന്നത്. നമ്മുടെ ബെഡ്റൂമിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഫ്ലാറ്റിൽ തന്നെ ഉള്ള ബാത്റൂമിൽ കയറിയാൽ നമ്മൾ കുളിച്ചത്. പക്ഷെ നിങ്ങളുടെ പ്രായത്തിലുള്ള എൻ്റെ ഒരു ജീവിതം ആലോചിക്കുമ്പോൾ ചെറുപ്പകാലത്ത് ഉമ്മയുടെ കൂടെ ഉമ്മ അലക്കാൻ വേണ്ടി പുഴയിലേക്കും തോട്ടിലേക്കും പോകുമ്പോൾ കൂടെ പോയി കുളിച്ച ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ നിന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. കാരണം ഉമ്മക്ക് കുറേ പിന്നെ വസ്ത്രങ്ങൾ അലക്കാനുണ്ടാവും. ഈ അലക്കാനുള്ള അത്രയും സമയം നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ സമയം കിട്ടും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല വിശാലമായി ഒഴുകുന്ന ഒരു തോടുണ്ട്. അതിൽ നിന്നാണ് കുളിക്കാറ്. അപ്പോൾ ഉമ്മ അലക്കി കഴിയുന്നത് വരെ എൻ്റെ ചെറുപ്പത്തിലൊരു 4 വയസ്സ് മുതൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഉമ്മൻ്റെ അലക്കൽ കഴിയുന്നത് വരെ ആ വെള്ളത്തിൽ കളിക്കാം. അങ്ങനത്തെ ഒരു ഭാഗ്യം നിങ്ങൾക്കാർക്കില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് അന്നുണ്ടായിരുന്ന നമ്മുടെ ഒരു വലിയ സൗഭാഗ്യമാണ്. അന്ന് ഞങ്ങൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത് അറിയൂ, ഈ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചെറിയ പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് ചെറിയ മത്സ്യക്കുട്ടികളെ നമുക്ക് കിട്ടും, അതിനെങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചത്തുപോകുമല്ലോ കുറച്ച് സമയം കഴിയുമ്പോൾ. അപ്പോൾ ഈ വെള്ളം മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ കൂടി കളിക്കുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരു പാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വെള്ളം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരുത്തൻ്റെ കയ്യിലേക്ക് വെള്ളം ഒഴിവാക്കി അവസാനം മത്സ്യങ്ങൾ കിടക്കുന്ന കുറച്ച് ഭാഗം കുറച്ച് വെള്ളം കൈ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ പാത്രത്തിലെ വെള്ളത്തിൽ നല്ല ഫ്രഷ് വാട്ടർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ മത്സ്യം അതിലേക്ക് ഇടാറാണ് പതിവ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയുന്നു, നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് കയ്യിലേക്ക് മത്സ്യങ്ങളെ മാറ്റുന്നതോടുകൂടെ ഇങ്ങനെ പിടിച്ചാൽ മത്സ്യം എങ്ങനെയെങ്കിലും പെടഞ്ഞ് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കും. നമ്മൾ എത്ര തടുത്ത് പിടിക്കാൻ ശ്രമിച്ചാലും എങ്ങനെ പിടിച്ചാലും ഇത് കഴിയുന്ന പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. പുറത്തേക്ക് വീണാനുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വെള്ളത്തിലല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്, കരയത്താണ് നിൽക്കുന്നത്. താഴത്ത് വീണ് അത് താഴത്ത് വീണ് രണ്ട് പിടച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ പിടിക്കുമ്പോഴേക്കും അത് ചത്തുപോയിട്ടുണ്ടായിരിക്കും. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ മത്സ്യത്തിൻ്റെ ജീവൻ പോകുന്നതിൽ വിഷമമില്ലെങ്കിൽ ആ പഴയ വെള്ളത്തിൽ തന്നെ കിടന്നാൽ ചത്തുപോയിക്കോട്ടെ വിചാരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും അത് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് വളരെ സ്നേഹപൂർവ്വം കയ്യിനുള്ളിൽ വെള്ളം വെച്ച് നല്ല രൂപത്തിൽ അതിനെ എടുത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ഇതിനെ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് ചാടാൻ ശ്രമിക്കും. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ശ്രമിച്ചാരില്ല, ചെറിയ മത്സ്യക്കുഞ്ഞല്ലേ, എടുക്കുമ്പോഴേക്കും അത് ചത്തുപോകും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അടങ്ങിക്കിടന്നവരെന്ത് ചെയ്യും, വീണ്ടും പുതിയ വെള്ളത്തിലേക്ക് ആ ഫ്രഷ് വാട്ടറിലേക്ക് പോവുകയും വീണ്ടും ആഹ്ലാദത്തോടെ അതിൽ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്വാഭാവികമായും നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ഈ പുറത്തേക്ക് ചാടിപ്പോകുന്ന മത്സ്യങ്ങളെപ്പോലെ ഞാൻ നിങ്ങളെ വിചാരിക്കുന്നു, ആ മത്സ്യങ്ങളിൽ ആ മത്സ്യങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായി ഞാൻ എന്നെ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ഈ സന്ദർഭവുമായി എത്ര കണ്ട് യോജിക്കുന്നു, ഞാൻ ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചു എന്ന് പറയാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കണം, അവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. എഴുന്നേറ്റ് നിൽക്കുക, പറയും മോളെ, നോക്കി അവർ കേൾക്കും, ശബ്ദം കേൾക്കും. ആ പറയും, മൈക്കുണ്ടെങ്കിൽ കൊടുക്കുന്ന എന്നാ ശരി. സംസാരിക്കാൻ പാടില്ല, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ ഉത്തരം പറയുന്ന ആൾക്ക് മാത്രമേ അവസരമുള്ളൂ. വേറെ ആരെങ്കിലും എന്ത് കമന്റ് പറഞ്ഞാലും അത് നമ്മുടെ ഈ സദസ്സിനെതിരാണ്, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്.
അത് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാം, അവർക്ക് പറയാൻ അവസരം കൊടുക്കും. പറഞ്ഞോളൂ, പറഞ്ഞു. സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ പാരന്റ്സ്. നമ്മൾ അവർ ചെയ്യുന്നത് നമ്മൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ അവര് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യും, പക്ഷേ അത് ലാസ്റ്റ് നമുക്ക് ബാഡായിട്ടാണ് വരാണ്. ഒരു ഉത്തരം പറഞ്ഞു, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഇതല്ലാത്ത ഉത്തരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇതല്ലാത്ത ഒരു ആൻസർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആ പറയും, ഒരാൾക്കുണ്ട് ചാൻസ് കേട്ടോ, തീർന്നു. ശരി പറയാം. സാർ ഉദ്ദേശിച്ചത് അത് നമ്മളെ നേർവഴിക്ക് കൊണ്ടുവരാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതെ, പക്ഷെ നമ്മൾ അത് നെഗറ്റീവായി ചിന്തിക്കും, പക്ഷെ അത് നമ്മൾ പോസിറ്റീവ് ആയി വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ നമുക്ക് മനസ്സിലാവില്ല, ഫ്യൂച്ചറിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ട് ആൻസറും ഒരേ ആൻസർ ആണ്, പക്ഷെ രണ്ട് രൂപത്തിൽ രണ്ടുപേരും പറഞ്ഞത്. ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഒരിക്കലും ഈ ഒരു ഹാളിനുള്ളിൽ നിങ്ങളെ ഇരുത്തുന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആ മത്സ്യ കുഞ്ഞുങ്ങളെ ആ കൈക്കുള്ളിൽ നിർത്തുന്നത് പോലെയാണ്. ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഈ കസേരകളിൽ നിന്ന് എഴുന്നേറ്റ് സ്വതന്ത്രമായ ഒരു ദിവസം ആസ്വദിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുക. പക്ഷേ ഇത് സംഘടിപ്പിച്ച സംഘാടകർ, സംസാരിക്കുന്ന ഞാൻ, നിങ്ങളെ ഇവിടെ വാഹനത്തിൽ വെച്ച് നിങ്ങളുടെ പാരൻസ്, അവരൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു അപകടം പറ്റാതിരിക്കാനും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ദ്രോഹങ്ങൾ വരാതിരിക്കാനുമാണ് നിങ്ങളെ കൊടുന്ന് ഇരുത്തിയിരിക്കുന്നത്. അത് സന്തോഷത്തോടെ ഉൾക്കൊണ്ട് ഇരുന്ന് ഇത് ശ്രദ്ധിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും ഇത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് എന്ത് ചെയ്യും, നല്ല സന്തോഷത്തോടു കൂടെ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റും. എന്നാൽ ഇതൊന്നും കേൾക്കാനും ശ്രദ്ധിക്കാനും മനസ്സില്ലാതെ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന നിലക്ക് ഇതിനോടൊക്കെ ഒരു എതിരായ ഒരു ഓപ്പോസിറ്റായ മനസ്സോടുകൂടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, ആ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഗതിയാണ് അവർക്ക് ഭാവിയിൽ വരാനിരിക്കുന്നത് എന്ന ഒരു സന്ദേശമാണ് ആ ഉദാഹരണത്തിന് ആ ഉദ്ദേശിച്ചത്. ഞാൻ പല സ്ഥലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്, പക്ഷേ എനിക്ക് എത്രയോ സദസ്സുകളിൽ നിന്ന് ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട്. ഇവിടെ നിന്നും ആ ഉത്തരം കിട്ടി എന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സംസാരം മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് അവസരം നിങ്ങൾ അനുവദിക്കണം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഇടവേള ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ സംസാരിക്കാൻ ഒരു ബഹളം വെക്കാനോ ഉപയോഗിക്കാതെ നല്ല രൂപത്തിൽ ഈ പരിപാടി അവസാനം വരെ എത്തിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങൾ ഉറപ്പെടുത്തണം. അപ്പോൾ എനിക്ക് ചില പോയിന്റ്സ് ഇങ്ങോട്ട് പറയാണ്, ഞാൻ അതിങ്ങനെയാണ് ഇങ്ങോട്ട് പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അഥവാ മനസ്സിലായെങ്കിൽ ഞാൻ വീണ്ടും വിശദീകരിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ബുദ്ധിയും മനസ്സിലാക്കാനുള്ള കഴിവും തിരിച്ചറിയാനുള്ള ഒരു സമയമാണ്. സാധാരണ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളെ ആ മരണം പൂർത്തിയായത് മുതൽ അയാൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അയാളെ മറവ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ സ്മെല്ലും പ്രശ്നങ്ങളും ആരംഭിക്കും. കുറച്ച് സമയം സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളോ കത്തിച്ചു വെച്ച് ആ സ്മെല്ലിനെ അതിജീവിക്കാൻ ശ്രമിക്കും. കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചെറിയ പൊട്ടൽ വരും, അതിന് ചെറിയ നീരുകൾ ഒലിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കിനും അതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ശരിക്കും നമ്മൾ പിന്നെ ഫ്രീസറിലിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്തിട്ടാണ് ഡെഡ് ബോഡികൾ നമ്മൾ സാധാരണ സൂക്ഷിക്കാറുള്ളത്. അത്ര ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നിയമം തന്നെ എന്താ വെച്ചാൽ മരിച്ച ഉടനെ മറവ് ചെയ്യണമെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളുടെ ഡെഡ് ബോഡി മരിച്ചു കിടത്തിയിട്ട് അയാളെങ്ങനെ ഒരു കട്ടിൽ കിടത്തിയ കാഴ്ച ഞാൻ എൻ്റെ ഈ കണ്ണുകളെ കൊണ്ട് കണ്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതപ്പെട്ട് നോക്കി നിന്ന ഒരു അപൂർവ നിമിഷമായിരുന്നു. ഒന്നോ രണ്ടോ നൂറോ കൊല്ലങ്ങൾക്ക് മുമ്പല്ല, അഞ്ഞൂറോ അറുന്നൂറോ കൊല്ലങ്ങൾക്ക് മുമ്പല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച ആൾ. അതൊരു നോർമൽ ഡെത്ത് അല്ല, മറിച്ച് എന്താ വെച്ചാൽ വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് മാസങ്ങളോളം വർഷങ്ങളോളം വെള്ളത്തിൽ കിടന്ന് കരയിലെത്തിയ ഒരാൾ. നിങ്ങൾക്കറിയാം ഫിറൗനെ കുറിച്ച്, ഞാൻ പറഞ്ഞു ഫറോവയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ പറഞ്ഞോട് കൂടെ തന്നെ എനിക്ക് ക്ലിയർ ആണ് നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും വിശദീകരണം ആവശ്യമില്ല. അപ്പൊ അത് ആ ഫറോവയെ കൈറോയിലെ മ്യൂസിയത്തിൽ പോയി ഞാൻ കണ്ടു. എനിക്ക് കാണാനൊരു അവസരം കിട്ടി, അള്ളാഹു എനിക്കൊരു അവസരം തന്നു, അൽഹംദുലില്ല. അപ്പോൾ അത് കണ്ടവരാരെങ്കിലും ഉണ്ട് എനിക്കെന്നറിയില്ല, പക്ഷെ അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളുടെ ഡെഡ് ബോഡി എന്തുകൊണ്ട് സൂക്ഷിക്കപ്പെടുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പൊ അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അവിടെ ഞാൻ ചെന്നപ്പോൾ പലതും കണ്ടു. പിന്നെ പിന്നെ ഈ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പൂച്ച, അതേപോലെ തന്നെ പട്ടി, പാമ്പ്, അതൊക്കെ അന്നുള്ള തന്നെ, അതിനൊക്കെ മമ്മിഫിക്കേഷൻ നടത്തി പ്രത്യേക മരുന്നൊക്കെ പുരട്ടിയിട്ട് ഇട്ടത് ആ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഏത് ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള പട്ടിയെ കാണുന്നു, പൂച്ചയെ കാണുന്നു, അതൊക്കെ എങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അന്നത്തെ ഒരു, ഇന്ന് അന്നത്തെ അവസ്ഥയിൽ അതിനൊരു പ്രത്യേക മരുന്നും അതിൻ്റെ ശാസ്ത്രമൊക്കെ അവർക്ക് അറിയാമായിരുന്നു, കഴിയൂല.
ഇന്ന് ഏതെങ്കിലും ഒരു ജീവിയെ ആയിരക്കണക്കിന് കൊല്ലം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മെഡിസിനും ഇന്നെന്തില്ല, പുതിയ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. അന്ന് അത്രയും വലിയ അന്നത്തെ കണ്ടുപിടുത്തങ്ങളോട് തുല്യതുള്ള കണ്ടുപിടുത്തങ്ങൾ ഇന്നില്ല. ഇപ്പൊ പിരമിഡ് ലോകത്തിൽ മഹാത്ഭുതല്ലേ, ആ പിരമിഡ് പോയി കണ്ടാൽ നമുക്കറിയാം, പിരമിഡിന്റെ ഒരു കല്ല് അടുത്ത് പോയി കാണുക, പിരമിഡിന്റെ അടുത്ത് പോയിട്ട് ആ ഒരു കല്ല് കണ്ടാൽ ആ ഒരു കല്ല് എങ്ങനെ മുറിച്ചെടുത്തു, ആ ചോദ്യത്തിന് ഉത്തരമല്ല. അത്രയും വലിയൊരു പാറക്കല്ല് അത്ര വലുപ്പത്തിൽ എങ്ങനെ പിന്നെ കട്ട് ചെയ്തെടുത്തു, ഉത്തരമല്ല. ആ കല്ല് എവിടെ നിന്ന് എടുത്തു, അതെങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നു, കൊണ്ടുവന്നതിനേക്കാളും അത്ഭുതമാണെന്ത്, അത്രയും ആ ഒരു പിരമിഡിന്റെ ആകാരത്തിൽ അതെങ്ങനെ പടുത്തുയർത്താൻ കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമല്ല. അന്നത്തേക്ക് ഇന്നത്തെ ഈ ജെ സി ബിയും സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത കാലത്ത് ആ പണിയെടുത്ത ആളുകളും അങ്ങേയറ്റത്തെ ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ കണ്ട ഫിറൗന്റെ ജഡം അങ്ങനെയല്ല. ഫിറൗന്റെ ജഡത്തിന് അടുത്ത് ഫറവമാരെ പല ജഡങ്ങളും കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഒരു സാധനം ഇവിടെ നേരെ നോക്കിയാൽ മനസ്സിലാവും, ഫിറൗനെ കാണുമ്പോൾ ശരിക്കും അതൊരു മയ്യത്ത് കിടക്കുന്ന പോലെ കിടക്കുന്നു, ബാക്കിയുള്ളതും അങ്ങനെയല്ല. ഫിറൗന്റെ ജഡം ഒരു മയ്യത്ത് കിടക്കും പോലെ കിടക്കുന്നു, ബാക്കിയുള്ളതൊക്കെ എന്താ വെച്ചാൽ അത് മമ്മിഫിക്കേഷൻ ചെയ്ത സാധനങ്ങൾ പത്തിയും പൂച്ചയൊക്കെ കിടക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, ഖുർആൻ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഫിർഔന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു പാഠം ആ ഫിർഔനിന്റെ ജഡം കാണുമ്പോൾ ഖുർആൻ വായിച്ച് പഠിച്ച ആളുകളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഒരു വലിയ ഗുണപാഠം. ഒരുപക്ഷെ ലോകത്തിന് മുഴുവനും ഒരു ഗുണപാഠം നൽകാനാണ് ആ ഫറോവയുടെ ജഡം അള്ളാഹു നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. എന്താണ് ആ ഗുണപാഠം? ഒരുപക്ഷെ ആ ഗുണപാഠം ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്നെ കുറിച്ചാണല്ലോ എന്ന് ഇരിക്കുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കും. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഫിറൗനെ പോലെയാണ് എന്നല്ല അർത്ഥം. പക്ഷേ ഫിർഔനിൻ്റെ ചില സ്വഭാവം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന എന്നൊരു പരിശോധനയാണ് ഞാൻ ആദ്യം നടത്തുന്നത്. ആ ഫിറൗന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, എന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത ധിക്കാരി. അതിന് അദ്ദേഹത്തിന്റെ കാരണം വെച്ചാൽ, എനിക്കൊന്നും വരാനില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ എന്ത് ചെയ്താലും എനിക്കൊന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ എപ്പോഴും ചോദിക്കും, എന്താ വരാ, എന്താ പ്രശ്നം, എന്താ അങ്ങനെ ചെയ്താല്? നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ പാരന്റ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ അങ്ങനെ ചെയ്താല്, എന്താ പ്രശ്നം? അപ്പൊ ഇതിനെന്തെങ്കിലുമൊക്കെ ഭവിഷ്യത്ത് പറഞ്ഞു, ആ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ മരിച്ചോട്ടെ, എന്താ പ്രശ്നം, ഞാൻ മരിച്ചോട്ടെ, ഞാൻ തോറ്റോട്ടെ പരീക്ഷയ്ക്ക്, എന്താ പ്രശ്നം? ചിലപ്പോഴൊക്കെ നമ്മളോട് മോൻ മോൻ ഞാൻ മരിച്ചോട്ടെ, എന്താ പ്രശ്നം എന്ന് എന്ത് ചെയ്യും, ചോദിക്കും. സാധാരണ ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഫിർഔൻ എത്രമാത്രം പരിഹാസപൂർവമായിട്ടാണ് അദ്ദേഹത്തെ ഉപദേശിക്കാൻ വന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചതെന്ന് കേട്ടാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, അത്ഭുതപ്പെട്ടു. അത്ര വലിയ ധിക്കാരമാണ് ആ വാക്ക്. ഒരിക്കൽ ഫിറൌൻ പറഞ്ഞ എന്താ പറയുക, തൻ്റെ ഹാമാനോട്, തൻ്റെ സഹായിയായ ഹാമാൻ എന്ന ആളോട് പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ, ഈ കളിമണ്ണുകൾ ചുട്ടെടുത്തിട്ട് അതുകൊണ്ട് അത്യുന്നതമായ ഒരു ഗോപുരം എനിക്ക് വേണ്ടി ഉണ്ടാക്കുക, ഞാൻ ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറും, എന്നിട്ട് ഞാൻ ആകാശത്ത് നോക്കും, എന്ത്, ഈ മൂസയുടെ ദൈവം അവിടെ ഉണ്ടോ എന്ന്. പടച്ചോലി വിശ്വസിക്കണമെന്ന് പറഞ്ഞതിന് ഫിർഔൻ പറഞ്ഞ മറുപടിയാണ് നമ്മൾ കേൾക്കേണ്ടത്. വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഅ മാ അലിംതു ലകും മിൻ ഇലാഹിൻ ഗൈരീ. ഫിർഔൻ തൻ്റെ പ്രമുഖന്മാരായ ആളുകളോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഹാമാൻ എനിക്കെന്ത് ചെയ്യണം, നീ കളിമണ്ണ് കൊണ്ട് ഒരു പിന്നെ ഫജ അല്ലി സുറഹൻ ഒരു കോട്ടയുണ്ടാക്കി തരണം, എന്നിട്ട് ആ കോട്ടൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ട് അല്ലി അത്തലി ഇലാഹി മൂസ, ഞാൻ മൂസന്റെ ദൈവമുണ്ടോ നോക്കട്ടെ. എന്താണ് ആ വാക്കിന്റെ ഗൗരവം നോക്കുന്നത് നിങ്ങൾ. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതിന് ഫിറൌൻ പറയുന്ന മറുപടിയാണ് എന്ത്, തൻ്റെ മന്ത്രിയോട് പറയാണ്, എനിക്കൊരു നല്ല കൊട്ടാരം ഉണ്ടാക്കി തരാം, അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ മൂസ പറയുന്ന ദൈവം ആകാശത്തുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പരിഹാസത്തിൻ്റെ അങ്ങേയറ്റല്ലേ, ധിക്കാരത്തിൻ്റെ അങ്ങേയറ്റം. പക്ഷെ എന്താ പടച്ചോൻ നല്ല അവസരം കൊടുത്തു, എല്ലാ ധിക്കാരത്തിനും അവസരം കൊടുത്തു. അവസരം എന്ത് ചെയ്യാനുമുള്ള അവസരങ്ങളാണ് ഫിറൌന് കിട്ടിയത്. നിങ്ങളറിയാം എത്ര മാത്രം എന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ആ മാജിക്കുകാരുമായുള്ള മത്സരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഖുർആനിലെ സംഭവം. ആ മത്സരത്തിൽ വന്നിട്ട്
ധിക്കാരപൂർവ്വം നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തും ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പരാജയപ്പെട്ടു പോയിന്നല്ലാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ നാടിലെ ഏറ്റവും ധിക്കാരിയായ രാജാവ്, എന്തും നടപ്പിലാക്കാൻ പറ്റുന്ന ആളുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയാ, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാം. എന്തായിരിക്കും ഒരു നാടിൻ്റെ അവസ്ഥ? ആണുങ്ങളേ ഇല്ല ഒരു സമൂഹത്തിൽ, പെണ്ണുങ്ങൾ മാത്രം ജീവിക്കുക. ഇത്രമാത്രം ക്രൂരനായിരുന്ന രാജാവിന് എത്ര സമയം പഠിച്ചും കൊടുത്തു. ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് അക്രമങ്ങൾ ചെയ്തു. ഒരു പക്ഷേ നമ്മൾ മാതാപിതാക്കളുടെ പണം മോഷ്ടിക്കുന്ന ആളുകളുണ്ട് പല കുടുംബങ്ങളും, ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അതേമാതിരി തന്നെ വളരെ വൃത്തി കെട്ടിട്ടുള്ള ക്ലിപ്പുകളും കാര്യങ്ങളും കാണുന്നത്, എന്തൊക്കെ നന്മകൾ മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ, ആ കേട്ടതിനൊക്കെ മുഴുവൻ എതിരെ ധിക്കാരപൂർവ്വം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അഥവാ പിടിക്കപ്പെടുകയോ ചോദിക്കപ്പെടുകയോ ചെയ്താൽ യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെ ഈ പറഞ്ഞ പോലുള്ള കമൻറ്റുകൾ പറയുന്ന ആളുകളെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പോൾ എനിക്കൊരു പയ്യനെ ഓർമ്മയുണ്ട്, അവന് ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവന്, പോളിടെക്നിക്കിൽ. അപ്പോൾ അവന് അവൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ വീട്ടിൽ വരുന്നില്ല, അവൻ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. ഞാൻ വീട്ടിൽ അവൻ അയച്ചിട്ട പാൻസിൻ്റെ പോക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ വൃത്തികെട്ട സാധനങ്ങളാണ് നിറച്ച്. എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപദേശം അവന് കൊടുക്കണം എന്നാണ്. അങ്ങനെ അവനെ അവൻ്റെ ഒരു സുഹൃത്ത് രാത്രി അവൻ വീട്ടിൽ പോകാതെ കിടന്നുറങ്ങിയ ലോഡ്ജിൽ നിന്നും അവനെ പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മുന്നിലിരുത്തി. ഇരുത്തി ഞാൻ അവനെ കാണുമ്പോൾ എന്താ വെച്ചാൽ, അവനിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോകും. അവൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്നുണ്ട്, പക്ഷെ അവൻ പറ്റുന്നില്ല. അവനിങ്ങനെ ഇരിക്കുന്നു, അവനിങ്ങനെ എത്ര കണ്ണ് തുറന്നു പിടിച്ചാലും കണ്ണ് അടഞ്ഞു പോകും. അവൻ രാത്രി കഴിച്ച എന്തോ ഒരു ലഹരി വസ്തുവിൻ്റെ ലഹരി അവർ രാവിലെ ഉറങ്ങി നീച്ചിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ എൻ്റെ ഉമ്മ എത്ര വിഷമത്തിലാണ് എന്നെ വിളിച്ചിട്ടുള്ളത്, ഇത്ര കാലം നിന്നെയൊക്കെ പ്രയാസപ്പെട്ട് വളർത്തിയ നിൻ്റെ ഉമ്മക്ക് നിന്നെ ആലോചിച്ചിട്ട് വർത്തമാന സംസാരം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അത്ര ദുഃഖമുണ്ടാവും ഉമ്മക്ക് എന്നാണ്. അവൻ വളരെ നിസ്സാരഭാവത്തിനോട് പറഞ്ഞു, എനിക്കൊന്നും പ്രശ്നമല്ല ഉമ്മാക്ക്, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഉമ്മ എന്തോ ആയിക്കോട്ടെ എന്ന് എന്നോട് സംസാരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ വല്ല ഓവിച്ചാലും വീണ് മരിച്ചു പോലും കുട്ടി, ശ്രദ്ധിച്ച് ജീവിക്കേണ്ടേ, നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ അവനെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, എന്നോട് പറഞ്ഞത്, സാർ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടാക്കരുത്, ഞാൻ അല്പം ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്നോട് ദയവിത് ഉപദേശിക്കരുത്, ഞാൻ കുറച്ചിങ്ങനെയാണ് ജീവിക്കുക, ഞാൻ കുറച്ച് കാലം ഇങ്ങനെ ജീവിക്കുക. ഇപ്പം ഞാൻ ജീവിക്കേണ്ട അവസ്ഥ, ഞാൻ വീട്ടിൽ പോകല്ല, എനിക്ക് ചില കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, ഞാൻ അവരൊപ്പം അങ്ങനെ ജീവിക്കണം, എനിക്ക് അതിനൊരു സ്വാതന്ത്ര്യവും ഒരു സമയവും എനിക്ക് നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ സംസാരം പൂർത്തിയാക്കാനാവാതെ എഴുന്നേറ്റ് പോവുകയാണ് അവൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് കുട്ടികളുടെ ഒരു മനസ്സാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് എന്തു വരുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൈറോയിലെ മ്യൂസിയത്തിൽ മലർന്നു കിടക്കുന്ന ഫിർഔനിൻ്റെ ജഡം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതി അതാണ്. അവസാന നിമിഷം ഞാൻ പറഞ്ഞത്, ദുഃഖിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ഫിർഔൻ ദുഃഖിച്ചുവെങ്കിൽ എല്ലാവരും ദുഃഖിക്കും. ഫിർഔൻ അവസാന സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഫിർഔൻ പറഞ്ഞു, ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അൽ ആൻ, അൽ ആൻ, ഇപ്പോഴാണോ വിശ്വസിക്കാമെന്ന് പറയുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞത് എല്ലാവരും പശ്ചാത്തലം. കുട്ടികളെ, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റെന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓർത്തു വെച്ചുകൊള്ളൂ, ആ തെറ്റിന്റെ പേരിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ ഖേദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമാണ്, അത് എന്ത് തെറ്റാണെങ്കിൽ ഖേദിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോ അവസാനം പശ്ചാത്തപിക്കാമെന്ന്, വെള്ളം ഉള്ളിൽ ചെല്ലാൻ തുടങ്ങിയപ്പോൾ പശ്ചാത്തപിക്കാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഫിറൌനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് നമ്മൾ ആ മയ്യത്തുമ്പോൾ നോക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും, ഇന്നു ഞാൻ നിന്റെ ഭൗതിക ശരീരത്തെ നാം രക്ഷപ്പെടുത്തും, ലിത്തക്കൂന ലിമൻ ഖൽഫക ആയ, നിനക്കു ശേഷം വരുന്നവർക്കൊരു ദൃഷ്ടാന്തമായി അടയാളമായി, അധികം ആളുകളും
എന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരാകുന്നു, നിന്നെ രക്ഷപ്പെടുത്തുന്നു, നിന്നെ ഞാൻ കടലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും, നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്നും കരക്കണക്കും. എന്തിനാ കരക്കണക്കുന്നത്? ജീവനോടുകൂടെ ഇനിയും ജീവിക്കാനല്ല, മറിച്ച് എന്താണ്? നിന്റെ ശേഷം വരുന്നവരൊക്കെ നിന്നെ ഒന്ന് കണ്ടോട്ടെ, ഏത് നിന്റെ ശവം ഒന്ന് കണ്ടുകൊള്ളട്ടെ എല്ലാവരും. ആ ശവം കാണുമ്പോൾ കുറെ നല്ല കാര്യങ്ങൾ ആളുകൾ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്നാണ്. പഠിക്കാൻ പറ്റൂലേ? ആ പഠിക്കാൻ പറ്റുന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തറിയോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് തെറ്റാണെന്ന് അറിയുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എന്താറിയോ, നമുക്ക് എല്ലാ കാര്യങ്ങളും രഹസ്യമായി കൊണ്ടുനടക്കാൻ ഇപ്പൊ പറ്റും, ഒരു പ്രശ്നമല്ല. എന്തും, കാരണം അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. എല്ലപ്പോ ഒരു വൃത്തികെട്ട കാര്യങ്ങൾ കാണാനും നോക്കാനും ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ വെറും സെക്സ് ഫിലിമുകൾ കളിക്കുന്ന പിന്നെ തിയേറ്ററുകളിൽ പോകണം. അപ്പൊ അവിടെ വെച്ച് ആരെങ്കിലും ഒക്കെ കാണും. അപ്പൊ അതുകൊണ്ട് വളരെ രഹസ്യമായും രാത്രി സമയത്തൊക്കെ പോയിട്ടാണ് അങ്ങനത്തെ വൃത്തികേട് കാണുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിലാളില്ലാത്ത സമയത്ത് ഒന്ന് നെറ്റിൽ കയറിയാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വൃത്തികേടുകളും കാണാൻ ഇന്ന് അവസരമുണ്ട്, ഒരു സംശയ കാര്യത്തില്ല. അപ്പൊ നമ്മുടെ തെറ്റ് നമ്മൾ തന്നെ സൂക്ഷിച്ചാലേ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് എന്ത് തെറ്റാവട്ടെ, നമ്മുടെ ഉദാഹരണം പറയാൻ പോകുന്നു, എന്ത് തെറ്റാവട്ടെ, അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഒരിക്കൽ നമ്മൾ ഖേദിക്കും. പക്ഷെ ഖേദിക്കുമ്പോൾ സമയം വൈകും. സമയം വൈകിയാൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകും. ഏറ്റവും പ്രധാനമായി രണ്ടു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞ തെറ്റ് പ്രവർത്തിക്കാതെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര സന്തോഷവും ആഹ്ലാദവും നമുക്ക് കിട്ടും. ഞാൻ സാധാരണ കുട്ടികളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറയുമെന്ന് ഞാൻ വിചാരിക്കാം. അതായത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം മനസ്സിൽ വിചാരിക്കൂ. നിങ്ങളുടെ സന്തോഷം എന്താ എനിക്കറിയില്ല. ഞങ്ങളെ ചെറുപ്പത്തിലാണെങ്കിൽ എന്താ സന്തോഷം എന്ന് വെച്ചാൽ, സ്കൂളിൽ നിന്ന് പിന്നെ ടൂറ് പോകുന്ന അന്നത്തെ ആ ദിവസത്തെ ഒരു പ്രഭാതം, അതാണ് എൻ്റെ മനസ്സിക്ക് സന്തോഷമായിട്ട് വരുമ്പോൾ ഏറ്റവും സന്തോഷം. അന്ന് ആ സ്കൂളിൽ പോകുമ്പോഴും ആ സ്കൂളിൽ ചെല്ലുമ്പോഴും കുട്ടികളെ കൂടെ കമ്പനിയായിട്ട് പോണതും ആ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നൊക്കെ സംഭവങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഏതാ ഓർമ്മ വരും? ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു സമയം പറയാൻ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു സമയം ഓർമ്മ വരുന്ന വെച്ചാൽ, അന്നൊരു നമ്മൾ ടൂറ് പോണ സമയത്ത് അന്നൊരു രാവിലെ അതിനുവേണ്ടി ഒരുങ്ങി തിരിച്ച്, ഒരുങ്ങി തിരിച്ച് വരുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു മാനസികമായ സന്തോഷം മനസ്സിക്ക് ഓർമ്മ വരും. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ഏറ്റവും സന്തോഷമുള്ള സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഏതാ പറയാറിയോ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉണർന്നതിന് ശേഷം രാത്രി നമ്മൾ വീണ്ടും നമ്മൾ കിടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് വരെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്രസയിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ നിന്നോ പഠിച്ച കാര്യങ്ങളിൽ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യവും പ്രവർത്തിക്കാതെ, ഒരു വാക്കും പറയാതെ, ഒരു നോട്ടവും നോക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങുന്നത് വരെ നമുക്ക് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അന്നത്തെ പോലെ സന്തോഷമുള്ളൊരു ദിവസം വേറെ ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. വെറുതെ ഒന്ന് പരീക്ഷിച്ച് കൊടുക്കുക, ഒരു ദിവസം, ഏതൊരു സൺഡേയോ ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക. അന്നത്തെ ദിവസം ഒന്നും ഒരു എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ മ്യൂസിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കളവോ, അത് എന്തെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യവും ചെയ്യാത്ത ഒരു ദിവസം നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിലെ ഏറ്റവും ആസ്വാദനമുള്ള ദിവസമായിരിക്കും അത്. കാരണം നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ചുള്ള ഒരു തോന്നൽ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ വല്ലാതെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും. അതങ്ങനെയാണ് മനസ്സിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം, ഞാൻ പത്രത്തിൽ വായിച്ചൊരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു പക്ഷേ
താൻ ചെയ്തു പോയ തെറ്റിന്റെ കാര്യത്തിലുള്ള വിഷമം കൊണ്ട് ആത്മഹത്യ വരെ ആഗ്രഹിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ആത്മഹത്യ ചെയ്യാൻ പണ്ട് ഗൾഫ് നാട്ടിലെ ഒരു സ്ഥലത്ത് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. ഗൾഫ് നാട്ടിലെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഒരു ഒഴിഞ്ഞ സമയത്ത് ഒരാൾ വാഹനം കാർ ഓടിച്ചു പോവാണ്. അങ്ങനെ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ അയാൾ ഇങ്ങനെ ഒഴിഞ്ഞൊരു വിജനമായ സ്ഥലത്തിൽ പോണ സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്തു, ആരും അവിടെ വേറല്ല, ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്തു, അയാളെ കാറ് തട്ടി അവിടെ വെച്ച് മരിച്ചു. ആ കുട്ടി അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ എന്ത് ചോദിച്ചാൽ ആ കുട്ടി കാറ് തട്ടി റോട്ടിൽ വെച്ചുകൊണ്ട് പിടയുന്ന ആ രംഗം അയാൾ സാക്ഷിയായി. പക്ഷെ അയാൾ കാറ് നിർത്തിയില്ല, അയാൾ നേരെ പോയി. അയാൾ കാറ് നിർത്താതെ നേരെ പോയി. പോയി കഴിഞ്ഞ് അയാൾക്ക് കുറേ മുന്നോട്ട് പോയപ്പോൾ അയാൾക്കൊരു വിഷമം, ആ കുട്ടി എന്തായി, എൻ്റെ കാറ് തട്ടിയിട്ട് നിർത്താൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയില്ലല്ലോ എന്നൊരു വിഷമം അയാളെ മനസ്സിലേക്ക് കടന്നു. പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചു വരാനോ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനോ ഒന്നും അപ്പോൾ പറ്റിയില്ല. കാരണം അതിൻ്റെയൊക്കെ സമയം അവസാനിച്ചിരുന്നു. അവസാനം ആ കുട്ടി മരിച്ചു എന്ന വിവരം അന്വേഷണത്തിൽ അയാൾക്ക് കിട്ടി. കിട്ടിയെന്ന് മാത്രമല്ല, ഇനി ഞാനത് പോയിട്ട് എൻ്റെ കാറാണ് തട്ടിയത് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചാൽ അയാൾ മിണ്ടാതെ നിന്നു. പക്ഷേ എത്ര മാസങ്ങളും എത്ര വർഷങ്ങളും കഴിഞ്ഞിട്ടും അയാളുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല, മാഞ്ഞു പോകുന്നില്ല. അങ്ങനെ അവസാനം അയാൾ എന്ത് തീരുമാനിച്ചു, ഒരു വിഷമം കൊണ്ട്. അങ്ങനെയാണ് ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ അതിനെ പറ്റി ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പാരൻസിന് സമ്മതമല്ലാതെ ഒരു 10 രൂപയോ 100 രൂപയോ നിങ്ങളെ കയ്യിൽ പെട്ടു പോയാൽ അത് നമ്മൾ എന്നോ ഉപയോഗിച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ അന്ന് വാപ്പൻ്റെ സമ്മതമല്ലാതൊരു സംഖ്യ മോഷ്ടിച്ചല്ലോ എന്ന മനസ്സാക്ഷി നമുക്ക് എന്നും ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയി, യാദൃശികമായി പെട്ടതാകാം, പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു കള്ളനാണോ എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരുന്നതാകും. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ മാനസിക വിഷമം വലുതായിരിക്കും. കാരണം ഭയങ്കര മാനസിക പ്രശ്നമായിട്ട് വന്നൊരു കുട്ടിയെ ഈ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, അവൻ്റെ മാനസിക നില തെറ്റാനുള്ള കാരണം അതായിരുന്നു, ഏതോ ഒരു സുഹൃത്ത് അവൻ്റെ കയ്യിൽ അവൻ്റെ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ കൊടുത്തു, മൊബൈൽ കൊടുത്തപ്പോൾ അവനെന്ത് ചോദിച്ചാൽ കയ്യിൽ വാങ്ങി പോക്കറ്റിലിട്ടു. വെറുതെ അവനൊന്നും ആലോചിക്കാതെ ഇട്ടതാണ്. പക്ഷെ പിന്നെ മൊബൈൽ അവൻ ചോദിച്ചപ്പോൾ കാണാനല്ല, പെട്ടെന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ പോക്കറ്റിലത് അവൻ ഓർമ്മല്ല. അവനെല്ലാം അന്വേഷിച്ചു, ഒരു ദിവസം മുഴുവൻ അവന് മൊബൈൽ തിരഞ്ഞു, കിട്ടിയില്ല. പക്ഷേ പിന്നീട് അവസാനം എന്ത് ചെയ്തു, ഇവൻ വീട്ടിൽ വന്ന് പാൻസിൽ നോക്കുമ്പോൾ മൊബൈലുണ്ട്. അപ്പോൾ ഇനി മൊബൈൽ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ എന്നോട്? പറഞ്ഞാൽ നീ എടുത്തു എന്നല്ലേ പറയാം. അവൻ പറഞ്ഞില്ല, ആ മൊബൈൽ ഓഫാക്കി ആർക്കും കിട്ടാത്തൊരു സ്ഥലത്ത് അവൻ ഉപേക്ഷിച്ചു. പക്ഷേ ആ ചിന്ത അവൻ്റെ മനസ്സിൽ വളരെ പ്രയാസമുണ്ടാക്കി. അവസാനം അവൻ പോയിട്ട് ആ സുഹൃത്തോട് പറഞ്ഞു, എൻ്റെ മൊബൈൽ എൻ്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് അവസാനം അവൻ മനസ്സിൻ്റെ വേദന സഹിക്കാഞ്ഞിട്ട് പറഞ്ഞുപോയി. പക്ഷെ പറഞ്ഞത് മുതൽ അവൻ്റെ കൂട്ടുകാർ മുഴുവനും അവനെ കള്ളനാക്കി. അവരെ കൂടെ പിന്നെ ഒരിക്കലും അവനെ കൂട്ടിയില്ല, അവരുമായൊരു സഹവാസവും അനുവദിച്ചില്ല. കൂട്ടുകാർ പിണങ്ങിയതിൻ്റെ മാനസിക വിഷമം കൊണ്ട് അവൻ മാനസികമായ ഒരു രോഗാവസ്ഥയിലേക്ക് മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റുകളും, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പിന്നെ നിങ്ങളെ സ്കൂളിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ പല മുതിർന്ന കുട്ടികളെടുക്കുന്നുണ്ട്, പ്ലസ് വണ്ണോ പ്ലസ് ടു ഉള്ള കുട്ടികളുണ്ടോ? നമ്മുടെ സ്കൂളുകളിലൊക്കെ കാണുന്നൊരു പ്രവണതയാണ് എന്ത്, അന്യ പെൺകുട്ടികളും അന്യ ആൺകുട്ടികളും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അത് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കും, പിന്നെ അവർ തമ്മിൽ എന്തായിരിക്കും, എല്ലാ തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും അത് സാധാരണഗതിയിൽ അവസാനം എന്തൊരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരിക്കും അവസാനം അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈൽ അതിലേക്ക് മാറും. അപ്പോൾ ഇത് ആരറിയില്ല, വാപ്പറിയില്ല, ഉമ്മ അറിയില്ല, ആരും അറിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അകപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ നിലക്കുള്ള പ്രശ്നങ്ങളിൽ വാപ്പയോ ഉമ്മയോടോ എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഇത് മനസ്സിലിങ്ങനെ കിടക്കും. മനസ്സ് കിടന്നാൽ ആ വിഷമം ഒരിക്കലും തീരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നിങ്ങൾ നോക്കൂ. അവസാനം ഇയാൾ എന്ത് വെച്ചാൽ ഈ കുട്ടീൻ്റെ പാരൻസിനെ കണ്ട് പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി മരിച്ചത് എൻ്റെ കാറ് തട്ടിയിട്ടാണ്. എന്താ സംഭവിച്ചത്? പൊട്ടിത്തെറിച്ചു രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു. ഞങ്ങളെ കുട്ടിയെ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് മാപ്പ് ചോദിക്കാൻ വന്നത് എന്നായിരുന്നു രക്ഷിതാക്കന്മാരുടെ പ്രതികരണം. അതും കൂടെ കേട്ടപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവസാനം അയാൾ മനസ്സിൻ്റെ വേദന സഹിക്കാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് ആ സംഭവത്തിൻ്റെ അവസാനത്തിൽ പറയണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കുട്ടികളെ, നിങ്ങളും നോക്കൂ, നിങ്ങൾ നല്ല ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നത്? ഏറ്റവും നല്ല ഭക്ഷണമാണ്. ഏറ്റവും നന്നായി ഉറങ്ങാൻ പറ്റുന്ന ബ്ലാങ്കറ്റ് പുതച്ച് എ സിയിലും സുന്ദരമായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. നല്ല വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക് ദുഃഖിക്കാൻ? എന്തെങ്കിലും ഒരു പ്രശ്നം വിഷമം? പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ദുഃഖമാണ്, മനസ്സിലൊക്കെ വിഷമമാണ്. വായിക്കാൻ കിട്ടുന്നില്ല, പേജ് പുസ്തകം വായിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എപ്പോഴും ക്ഷീണം, എപ്പോഴും ഉറക്കം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ സംഭവം?
ഒന്നുമല്ല, നമുക്ക് ഭക്ഷണം കിട്ടാനിട്ടോ അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും സ്നേഹിക്കാനിട്ടോ ഒന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമ്മൾ സ്കൂളിലും വീട്ടിലും ഒക്കെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾ കിടക്കുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരാത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ശ്രദ്ധിച്ച് എൻ്റെ പ്രസംഗം കേൾക്കുന്നു ചോദിക്കുകയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊരു തെറ്റും നിരന്തരമായി ചെയ്യാത്ത ഒരാളാണ് ഞാൻ എന്ന് ആത്മധൈര്യത്തോടെ പറയാൻ ഈ സദസ്സിൽ ആർക്കു കഴിയും? ഒരു തെറ്റും നിരന്തരമായി ജീവിതത്തിൽ സ്വകാര്യമായി കൊണ്ടു നടക്കാത്തവനാണ് ഞാൻ എന്ന് പറയാൻ ആത്മധൈര്യമുള്ള ആരിരിക്കുന്നുണ്ട് ഈ സദസ്സിൽ? സത്യസന്ധമായി പറയാൻ ആർക്കെങ്കിലും പറ്റും? എൻ്റെ വാപ്പയോട്, എൻ്റെ സ്കൂളിൽ, അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, എൻ്റെ മറ്റു ബന്ധങ്ങളിൽ, എൻ്റെ വായനയിൽ, എൻ്റെ മൊബൈലിൽ ഒന്നും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യവും ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് ആത്മധൈര്യത്തോടുകൂടെ പറയാൻ ആർക്കെങ്കിലും കഴിയുമോ ഈ സദസ്സിൽ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ നാട്ടിലെ കുവൈത്തിലെ ഏറ്റവും നല്ല കുട്ടികളാണ് ഈ ഇരിക്കുന്നത്, ഇവിടുത്തെ സലഫി പ്രവർത്തകന്മാരുടെ, മുജാഹിദ് പ്രവർത്തകന്മാരുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ആർക്കെങ്കിലും പറ്റൂ? ആർക്കെങ്കിലും പറ്റൂ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റൂ? പറ്റൂ? എന്താ പറ്റാത്തത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനീ ഈ ക്ലാസ് വെച്ചു, എന്തിനീ സംസാരം എന്നൊന്നും പറഞ്ഞ് പ്രസക്തിയില്ല. നമുക്ക് പറ്റണം ആത്മധൈര്യത്തോടെ. പറ്റുന്നല്ലേ, അല്ലെങ്കിൽ ഇസ്ലാം അപ്രായോഗികല്ലേ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തെറ്റ് ഇടക്ക് വന്നു പോകില്ല എന്നല്ല, പക്ഷെ ഒരു തെറ്റ് നിരന്തരം ആരാ ചെയ്യാം? നിരന്തരം കത്തിജ്വലിക്കുന്ന നരകത്തെക്കുറിച്ച്, അതിൽ പിന്നെ ചുട്ടുതിളക്കുന്ന പാനീയങ്ങളാണ്, വലില്ലിമിൻ യഹ്മൂം, നല്ല കറുത്ത കരിം പുകകളാണ് അവിടെ എന്നൊക്കെ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞിട്ട് അവസാനം അവരെ അവരുടെ പ്രത്യേകത പറയുന്നത് എന്താണ്? യുസിറൂന അലൽ ഹിൻസിൽ അലീം, വലിയ തെറ്റുകളിൽ അവർ ഉറച്ചു നിന്നിരുന്നു എന്നാണ്. തെറ്റ് നല്ല സൂക്ഷിക്കണം, കാരണം ഈ തെറ്റുകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കതിന് അഡിക്ഷൻ വരും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിലും അല്ലാതെയൊക്കെ ഉണ്ടാകുന്ന ചെറിയ റിലേഷനുകൾ, അത് ഭയങ്കര അപകടമാണ്. നമ്മൾ അത്തരം കുട്ടികളെ നമ്മളൊരു സമയം എത്തിയിട്ട് അതിന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നലുണ്ട്. കാരണം എന്താണ്? അതൊരു അഡിക്ഷനാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഏത് കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ? മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. മ്യൂസിക്, മ്യൂസിക് മിക്കവാറും ആളുകളിലുള്ളൊരു സംഗതിയാണ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, പണ്ട് കാലത്തൊക്കെ ഞാനെപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബസ് കയറിയാൽ ഞങ്ങൾ എന്താ കാണാറ്? നിങ്ങൾ ഈ സ്റ്റുഡൻസ് യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർക്ക് കാണാൻ, അവർക്ക് സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ള ബുക്സോ അല്ലെങ്കിൽ വല്ല നോവലുകളോ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കുന്നത് കാണുക. ഇന്ന് ഞാൻ എല്ലാ ദിവസവും 3 മണിക്കൂർ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ധാരാളം സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ പിന്നെ കോളേജിൻ്റെ അടുക്കുന്ന ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഒരു വലിയ ക്യാമ്പസ് ഉണ്ട്. അവിടെ മെഡിക്കൽ കോളേജുണ്ട്, ആയുർവേദ മെഡിക്കൽ കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ്. അവിടേക്കൊക്കെ പോകുന്ന കുട്ടികളെ ഞങ്ങളെ ബസ്സിലുണ്ടാവും. ആ കുട്ടികൾ ബസ് കയറിയാൽ ഉടനെ എന്താ ചെയ്യാറുങ്ങൾ? പോക്കറ്റിൽ ഇങ്ങനെ കൈയിടും, പോക്കറ്റിൽ കൈയിട്ടിട്ട് നേരെ ഇയർഫോൺ എടുക്കും, ഫോണിന് കുത്തിക്കൊടുക്കും, ചെവിയിൽ വെക്കും. ഏത് 3 മണിക്കൂർ സമയം അവർ കേൾക്കുകയാണ് മ്യൂസിക് പാട്ട്. ഞാൻ ചോദിക്കുകയാണ്, ഒരു മ്യൂസിക് കേൾക്കുന്ന ഒരുത്തൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പാഡ് കൊടുത്ത്, ഒരു പേന കൊടുത്തിട്ട് അവരോട് പറയുകയാണെന്ത്, നീ ഈ കേൾക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് കിട്ടുന്ന ഒരു വിജ്ഞാനത്തിൽ എഴുതാം. ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ പാഡിൽ നിങ്ങൾക്ക് എഴുതാൻ കുറേ കാര്യം കിട്ടൂലേ? ഒരു മ്യൂസിക് 5 മണിക്കൂർ കേട്ടാൽ എന്താ എഴുതാൻ കിട്ടും? ഒരു പാഡിലേക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടും? എന്തെങ്കിലും എഴുതാൻ കിട്ടും? ഒന്നും എഴുതാൻ കിട്ടൂല. അപ്പൊ എന്താ വെച്ചാൽ, ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനം എന്താണ് ആവുക എന്ന് അറിയങ്ങൾ, അതിൻ്റെ ഒരു മാരകാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു നിക്കാഹിന് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയാണ്. അപ്പൊ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ അവിടുന്ന് ഒരാൾ നിക്കാഹിന്റെ കുത്തിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടോ? ഇല്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാഹനത്തിൽ വരും, ഞാൻ നിങ്ങളെ റോട്ടിൽ വിട്ടു തരാം. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ അയാൾ റോഡ്, അപ്പോൾ ഞാൻ ആ വീട്ടിലത്തെ ആളോട് പറഞ്ഞു, എന്നെ ഒരാൾ വാഹനത്തിൽ റോട്ടിൽ വിട്ടു തരാമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ വാഹനത്തിൽ പോവാണെന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇയാളെ വാഹനത്തിൽ കയറിയ ഉടനെ ഇയാളിനോട് പറഞ്ഞു, എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ഒരു പരിഹാരം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ കയറിയത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കോളേജിൽ, ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴൊക്കെ ഞാൻ മ്യൂസിക് ഉപയോഗിക്കും. അതായത് മ്യൂസിക് ചെവിയിൽ വെച്ചിട്ട് അയാൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യും. കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുകയാണെങ്കിലും മ്യൂസിക് ഉണ്ടാവും ചെവിയിൽ. അതുകൊണ്ട് ഇപ്പം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പഠനം കഴിഞ്ഞു, 10 വർഷം സർവീസായി, ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കണോ, എനിക്ക് മ്യൂസിക് വേണം, അല്ലാതെ പറ്റൂല. അപ്പോൾ എനിക്കിപ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ട്. കാരണം എൻ്റെ കുട്ടികളായി അവർ ശ്രദ്ധിക്കുന്നു, ഞാൻ ഓഫീസിൽ വലിയ വലിയ പ്രൊമോഷൻ കിട്ടി, ഞാൻ ഓഫീസറാണ്. അപ്പോഴൊക്കെ ആളുകൾ വരുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ മ്യൂസിക് ചെയ്യാറ്. ഇതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് തിന്മക്കുമുണ്ട് അഡിക്ഷൻ, ഏത് തിന്മക്കുമുണ്ട്, യാതൊരു സംശയമില്ല. അതായത് മ്യൂസിക് മാത്രമല്ല, എല്ലാ തിന്മകൾക്കും അഡിക്ഷൻ ഉണ്ട്. മാറ്റിയെടുക്കാൻ ഭയങ്കര വിഷമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവി, മ്യൂസിക് കൊണ്ട് ഒരു ഗുണവുമില്ല. മ്യൂസിക് നമ്മുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥകളെയും താളക്രമങ്ങളെയും ഒക്കെ തെറ്റിക്കും. ഞാൻ ആലോചിച്ച് നോക്കും,
ഏറ്റവും മനോഹരവും ഹൃദ്യവും ഏറ്റവും നല്ല ശൈലിയും സ്വാധീനിക്കുന്നതുമാണെന്ത് വിശുദ്ധ ഖുർആന്റെ പാരായണം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരൊറ്റ സൂറത്ത് ഞാനിവിടെ എടുത്തിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ പാരായണം ചെയ്യിച്ചാൽ ഇവിടെ 500 ആളുണ്ടെങ്കിൽ 500 സ്റ്റൈലിലായിരിക്കും ആ പാരായണം അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ മൊബൈലിലൊക്കെ ആണെങ്കിൽ നെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ 300-400 കാര്യങ്ങളുടെ കിറാത്ത് നമുക്ക് കിട്ടും. എന്ത് മനോഹരമാണ് ഓരോ കിറാത്തുകൾ നിങ്ങൾ ആലോചിച്ചോക്കും. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഞാൻ വന്നപ്പോൾ ഈ മസ്ജിദുൽ കബീർ തന്നെ മിഷാരി റാഷിദ് വരുന്ന അവസാനത്തെ പത്ത് റമദാൻ്റെ അവസാനത്തെ പത്താവുമ്പോൾ ഈ ക്യാമ്പസ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഖുർആൻ്റെ ഓത്ത് കേൾക്കാൻ ആളുടെ ആഗ്രഹം കൊണ്ടല്ലേ വരുന്നത് ഭയങ്കരമായിട്ടും. നമുക്ക് നിങ്ങൾ ആ ഖുർആൻ ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുന്നതിനേക്കാളും ഇതാണ് ഇപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആണോ എന്തൊരു മനോഹരമായിരിക്കും. നല്ല നല്ല കാര്യങ്ങളുടെ ഓത്തിങ്ങനെ ഇരുന്ന് അതിങ്ങനെ ചെവിയിൽ വെച്ച് കോൺസെൻട്രേഷനിൽ ഇരുന്നാൽ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ടാവും. ഞങ്ങളൊക്കെ ചിലപ്പോൾ ചില മാനസിക പ്രശ്നങ്ങൾ വരുന്ന ആളുകളോട് നിർദ്ദേശിക്കൽ 1 മണിക്കൂർ സമയം 10 ദിവസം നിങ്ങൾ ഖുർആൻ്റെ റെസിറ്റേഷൻ ഓത്തെന്ത് ചെയ്യുക ചെവിയിൽ വെച്ച് കേൾക്കാൻ പറയും. ഭയങ്കര മാനസികമായ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായ ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അത്ര സ്വാധീനമാണ് ഖുർആൻ. മ്യൂസിക് കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിന്മ നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങളുടെ തിന്മ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ പിന്നെ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ വഞ്ചിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും അവിഹിതമായ ബന്ധങ്ങൾ നിങ്ങൾ മെസ്സേജിലോ ഫോണിലോ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ സാമ്പത്തികമായ എന്തെങ്കിലും തിന്മകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്കറിയാം, പല പ്രായക്കാരവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അപകടകരമായൊരവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട്. ഞാൻ ഒരു ഉദാഹരണം ഇവിടെ പറയുന്ന എത്രയെന്ന് എനിക്കറിയില്ല. ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ സംസാരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനതിനെ വ്യക്തമായി പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊരു സൂചന തരാം. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ വിവാഹത്തിനു ശേഷം എനിക്കും എൻ്റെ ഭാര്യയുമായിട്ടുള്ള നല്ലൊരു ജീവിതം സാധ്യമാകുന്നില്ല എന്ന്. അതായത് അവർ സാധാരണ ഒരു വിവാഹിതർക്ക് തമ്മിലുണ്ടാവേണ്ട വൈവാഹികവും ശാരീരികവുമായ ബന്ധങ്ങളൊന്നും ശരിയായി നടക്കുന്നില്ല. അപ്പം ഞാൻ വെറുതെ അയാളുടെ ഒരു ഹിസ്റ്ററി കഴിഞ്ഞ കാലത്ത് ഒരു പാസ്റ്റ് ചോദിച്ചതാണ്. അപ്പം അദ്ദേഹം എന്നോട് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഏതോ ഒരു സുഹൃത്ത് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വൃത്തികെട്ട അയാളുടെ സെക്ഷുവൽ ആയിട്ടുള്ള ജീവിതത്തിൽ വളരെ വൃത്തികെട്ട ഒരു തെറ്റ് അദ്ദേഹം ചെറുപ്പം മുതൽ നിലനിർത്തി പോരുന്നുണ്ട്. ആ തെറ്റിൻ്റെ പരിണിതി കാരണം വിവാഹത്തിന് ശേഷം ഒരു ജീവിതം അയാൾക്ക് സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ്. അതിൻ്റെ മാരകാവസ്ഥകൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് പറയാൻ പറ്റാത്ത വിധവും പരസ്യമായി പറയാൻ പറ്റാത്ത വിധവും മാരകമാണ്. ഞാൻ പറയുന്ന എല്ലാ തെറ്റുകളും മ്യൂസിക്കും കളവും എല്ലാ പ്രശ്നങ്ങളിലും അപകടം. ഇപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ദീനാറോ 10 ദീനാറോ നിങ്ങൾ കൈവശപ്പെടുത്തുമ്പോൾ അത് നിങ്ങളുടെ ഭാവി അതിൽ നിന്ന് അത് നിങ്ങൾ ചിലവാക്കാൻ തുടങ്ങും. നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ചിലവുകളായിരിക്കും, പിന്നെ നിങ്ങൾക്ക് പണം ആവശ്യം വരും. അപ്പോൾ വേറെയുള്ള ആളുകളുടെ കൈകളിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങും. പുതിയ ഒരു ജീവിത ലോകത്തേക്ക് പോകും. നമ്മൾ അപമാനിതരാകും, നമ്മുടെ കുടുംബം അപമാനിതരാകും, എല്ലാ നിലക്കുമുള്ള നഷ്ടങ്ങൾ സംഭവിക്കും എല്ലാ തെറ്റുകളും. അതുകൊണ്ട് എന്തൊരു തെറ്റ് നമുക്കുണ്ടോ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറി ജീവിക്കണം. അതിൽ ഏറ്റവും അപകടകരമായ 2 തെറ്റ് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് രോഗം എന്നാണ്. 2 ഡിസീസ് എന്ന് നമുക്ക് പറയാവുന്ന, രോഗം എന്ന് പറയാവുന്ന 2 മാരകമായ തെറ്റുകളുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 2 തെറ്റ് ഏതാണ്? 2 എണ്ണം. ഖുർആൻ രോഗം എന്നാണ് മറള് എന്നതിനെ പറ്റി പറഞ്ഞിട്ട്, ഖുർആൻ മറള് എന്ന് പറഞ്ഞിട്ടുള്ള 2 രോഗങ്ങൾ, 2 തെറ്റുകൾ. ആർക്കെങ്കിലും പറയാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഇടക്ക് ഇതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ നിങ്ങളിൽ 1-2 ആളുകളെങ്കിലും ഉത്തരം പറഞ്ഞ് നിങ്ങൾ വിജയിച്ചു. ആർക്കെങ്കിലും ഖുർആൻ രോഗം എന്ന് പറഞ്ഞ് 2 തെറ്റ്. രോഗം എന്നാൽ നിങ്ങൾക്കറിയാലോ, രോഗം, ഒരു രോഗം വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കൊരു അസുഖം പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല, നിങ്ങളുടെ വായന നടക്കില്ല, എല്ലാം ഡിസോർഡർ ആവും. രോഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ മുഴുവൻ ഓർഡറുകൾ തെറ്റിക്കുന്ന, നമ്മുടെ എല്ലാ ഉന്മേഷവും നഷ്ടപ്പെടുന്നതാണ് രോഗം. ആ രോഗം പോലെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന 2 തെറ്റ്. രോഗം പോലെ പിന്നെ ഒന്നിനും കഴിയില്ല, ഒരു പേജ് വായിക്കാൻ കഴിയില്ല, വെറുതെ ഇങ്ങനെ കോട്ടുവായിട്ടിരിക്കും, സ്കൂളിൽ പോകാൻ തോന്നില്ല, പഠിക്കാൻ തോന്നില്ല, നിസ്കരിക്കാൻ തോന്നില്ല, ഒന്നും തോന്നില്ല. അങ്ങനെ നമ്മളെ മാരകമായി ബാധിക്കുന്ന 2 രോഗങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. 2 രോഗം എന്ന് തന്നെ പറഞ്ഞു. ആർക്കെങ്കിലും തെറ്റിയാലും വേണ്ടിയില്ല ഒന്ന് പറഞ്ഞു വെക്കാമെന്ന് ധൈര്യമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഓ, എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഒരു ചോദ്യമെങ്കിലും ഒരു ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നില്ല. ഒന്ന് പറയാം. എന്ത് പറയുക? 1, 2.
രണ്ട് പറയും ഒന്ന്. ഓക്കെ അല്ലല്ല, ഇരിക്കും. ഞാൻ ശാരീരിക രോഗമല്ല പറഞ്ഞത്, തെറ്റാണ് പറഞ്ഞത്. തെറ്റ് ഇപ്പൊ കളവ് പറയാ അങ്ങനെയുണ്ടാവില്ല. തെറ്റ് തെറ്റ് എന്നല്ലേ പറഞ്ഞ നമ്മള്. ആ തെറ്റിനെ പ്രതീകാത്മകമായി വിളിച്ചാണ് എന്ത് അല്ലെ? തെറ്റും തെറ്റിനെ പ്രതീകാത്മകമായി വിളിച്ചതാണ് എന്ത് എന്നുള്ളത്. നമ്മളൊരു തെറ്റിനെ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി രോഗം എന്ന് വിളിച്ച് പറഞ്ഞത്. ആ രോഗം എന്ന് പറയാൻ കാരണം, ഒരു രോഗം വന്നാൽ എന്താ ഉണ്ടാവും? അതീ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും രണ്ട് കാര്യം. ഒന്ന്, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള. എന്താണത്? അവിടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ആ രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ് ആ രോഗം? ഇനി പറയാൻ പറ്റും ആയത്തിന്റെ അർത്ഥത്തിൽ പറയാൻ പറ്റും. ഒന്ന് കാപട്യം. ട്ടോ കാപട്യം, കാപട്യം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നിസ്കരിക്കാൻ ഒരു മനസ്സുമില്ല കേട്ടോ. എന്നാ വാപ്പനും ഇമ്മനെയും കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക. നല്ല ആളാണ്, നിസ്കരിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി പഠിക്കുന്നേയില്ല. വെറുതെ പുസ്തകം വെച്ച് ഇങ്ങനെ ഇരിക്കുക, വാപ്പനും ഇമ്മനെയും ബോധ്യപ്പെടുത്താൻ. ഉള്ളിലൊരു മനസ്സും പുറത്തൊരു മനസ്സും, മനസ്സിലായി? ഉള്ളിലുള്ളത് വേറൊരു മനസ്സാണ്, പുറത്ത് വേറൊരു മനസ്സാണ്. കാപട്യം അറബിയിൽ എന്താ പറയുക? നിഫാഖ് എന്ന് പറയും. നിഫാഖ് കേട്ടോ, ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്ത ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ പല ആളുകൾക്കുള്ളൊരു സംഗതിയാണ് എന്ത്, ഒരു പിന്നെ കുട്ടി, ഒരു പിന്നെ പയ്യനെ അവന്റെ രക്ഷിതാവ് എന്റെ അടുത്ത് കൊടുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ എന്താച്ചാൽ, അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറയണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കുട്ടിയാണ് അവൻ എന്നാണ്. അവൻ തന്നെ അവനെ പരിചയപ്പെടുന്നു, ഒരു തെറ്റും ചെയ്യാത്ത നല്ല കുട്ടി. അവന്റെ ഏറ്റവും വലിയൊരു തെറ്റ് വാപ്പ കണ്ടുപിടിച്ചിട്ടാണ് അവനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ലൊരു മുഖം, ഉള്ളിൽ വളരെ വൃത്തികെട്ട ജീവിതം. അതാ പറയാം. പീക്ക് പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ്റെ ഫോൺ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു ഒരു 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 വീഡിയോ ക്ലിപ്പ് കണ്ടു. എങ്ങനെ എൻ്റെ മോൻ്റെ ഫോണിലത് വന്നു? എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടി തന്നെയല്ല. എങ്ങനെ എൻ്റെ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു എന്നാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേറെ ലോകമാണ്, പുറത്ത് ഉമ്മാനെ അവൻ ബോധ്യപ്പെടുത്തിയത് വേറൊരു ജീവിതമാണ്. അങ്ങനെ പല ആളുകളുണ്ട്, ഒരിക്കലും വരാൻ പറ്റാത്ത തെറ്റാണ്. രണ്ടാമത്തൊരു തെറ്റുണ്ട്, ഏതാ പറഞ്ഞ കാര്യങ്ങൾ? അതാണ് ഈ പിന്നെ നമ്മുടെ ലൈംഗിക സദാചാര ജീവിതം, അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിലുള്ള ഇടപെടൽ, അതിലൊക്കെ ചെറു പ്രായത്തിൽ തന്നെ ചീത്ത മനസ്സോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്. വളരെ വൃത്തികെട്ട മനസ്സ്. ഒരിക്കലും ഒരു നിങ്ങളുടെ പ്രായത്തിലൊന്നും ഒരു മനസ്സിലുണ്ടാവാൻ പറ്റാത്ത ചിന്തകളുമായി ജീവിക്കുന്ന ആളുകൾ, ഇത് രണ്ടും രോഗങ്ങളാണ്. ഇത് രണ്ടും ഒരാൾക്ക് വന്ന അയാൾ തളർന്നു. വൃത്തികെട്ട എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടുക, അല്ലെങ്കിൽ ജീവിതത്തിൽ കാപ്പെട്ടി, ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഇത്തരം തെറ്റുകളിൽ നിന്ന് വളരെ വളരെ താല്പര്യത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുനിന്ന് പ്രവർത്തിക്കണം എന്നാണ്. ഇനി വിട്ടുനിന്നില്ലെങ്കിൽ എന്തെന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിട്ടുനിന്നിട്ടില്ലെങ്കിൽ എന്തോന്ന് ഞാൻ പറഞ്ഞു, എന്നെങ്കിലും ഒരിക്കൽ ഈ തെറ്റിൽ നിങ്ങൾ ഖേദിക്കും. വെള്ളം കുടിച്ചപ്പോൾ ഫിർഔൻ പറഞ്ഞതുപോലെ, ഇനി ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞതുപോലെ, ഇനി ഞാൻ തൗബ ചെയ്യാം, ഇനി ഞാൻ മടങ്ങാം എന്ന് എന്നെങ്കിലും ഒരിക്കൽ പറയും. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, നാളെ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. എൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്യാൻസർ വന്നു. അവൻ ആ വിവരം അറിഞ്ഞു, അവൻ മരിക്കുമെന്ന് അവൻ ഉറപ്പായി. അപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ വാപ്പയോട് ചോദിച്ചു, വാപ്പ മരിക്കുമല്ലോ, ഞാൻ എനിക്ക് മരണത്തെക്കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി, മരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, മരിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നൊക്കെ എനിക്കൊന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞു തരണം എന്ന് പറഞ്ഞതായിട്ട് ആ കുട്ടിയുടെ വാപ്പ എന്നോട് പറഞ്ഞ് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് ചിന്തിക്കുക. ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ട് കാണും, ഈ സ്കൂൾ ബസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, എല്ലാവരും ഇറങ്ങിപ്പോയ പക്ഷേ ഉറങ്ങിപ്പോയിട്ട് സ്കൂൾ ബസ് പൂട്ടിപ്പോയിട്ട് ഇറങ്ങാൻ പറ്റാത്ത കുട്ടി, ഷോപ്പിങ്ങിന് പോയിട്ട് കാറിൽ അവസാനം എന്താണ്, കുട്ടീനെ മാത്രം കാറിലിട്ട് അടച്ചിട്ട് കുട്ടി കാറിൽ കിടന്ന് മരിച്ചതൊക്കെ നിങ്ങൾ പല ന്യൂസുകളും പല സ്ഥലത്തും കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയം, നിങ്ങൾക്ക് ഒരു ഫോൺ കയ്യിലില്ല, ഒന്ന് വിളിച്ച് മെസ്സേജ് നിങ്ങളുടെ അവസ്ഥ കയ്യില്ല, എന്തെങ്കിലും ഒരു ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പുറത്ത് പോകാൻ പറ്റൂല. ആ രൂപത്തിൽ നിങ്ങൾക്ക് തികച്ചു നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് മരണം. നമ്മുടെ കൂട്ടുജീവിതത്തിൽ, വീട്ടിൽ, ഫ്ളാറ്റിൽ, കുടുംബത്തിൽ, വാപ്പ അമ്മ എല്ലാവർക്കും ഇടയിൽ നിന്നും നമ്മൾ മെല്ലെ മരണപ്പെട്ടാൽ ആ മരണത്തോടുകൂടെ എന്ത് ചെയ്യും? പുതിയൊരു ലോകത്തേക്ക് നാം ഒറ്റക്ക് പോകും. ആ ഒറ്റക്കുള്ള യാത്രയിൽ
നമ്മളുടെ ജീവിതത്തിലെ നന്മ തിന്മകളായിരിക്കും നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നിരന്തരമായ തിന്മകൾ പ്രവർത്തിച്ച് പശ്ചാത്തപിക്കാതെ ഖേദിക്കാതെ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെന്നാൽ അപകടകരമായ ഒരു ഭാവിയാണ് അവിടെ വരാൻ പോകുന്നത്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം രണ്ടവസ്ഥകൾ നമ്മളെ കാത്തിരിക്കുന്നു. എന്തൊക്കെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ സാധിക്കുന്ന, നമുക്ക് പ്രതികൂലമായി നെഗറ്റീവായി ഒന്നുമില്ലാത്തൊരു സ്വർഗം അള്ളാഹു തീർത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഖുർആൻ വായിക്കുമ്പോൾ മനോഹരമാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും 100% നിറവേറ്റപ്പെടുന്ന ഒരു ലോകം, ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നരകമാണ്, കത്തിജ്വലിക്കുന്ന നരകം. നരകത്തിലെ ഒരാൾക്ക് ഇരിക്കാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ദൂരം എത്രയുണ്ടോ അത്ര സ്ഥലം ആവശ്യമാണ് ഒരു നരകവാസിക്ക് ഇരിക്കാൻ. അത്രയും വലിയ പ്രകൃതിയിലാണ് അള്ളാഹു നരകത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത്. അവിടെ തൊലിയുടെ കട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതികത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ കിടക്കാൻ പാകപ്പെടുന്ന ഒരു ശരീര പ്രകൃതിയാണ് അവർക്ക് കൊടുക്കുന്നത്. അവിടെ വിശ്രമമല്ല. നരകത്തിൽ നിരന്തരമായി നരകത്തിൻ്റെ പ്രയാസങ്ങളോടും വേദനകളോടും ഒരാൾ മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വേദനകളെ സഹിക്കാൻ, അതിന് രക്ഷപ്പെടാൻ, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരുന്ന നരകം, തിരിച്ചു വിളിക്കുന്ന നരകം, കുടിക്കേണ്ടെന്ന് വിചാരിച്ചാലും കുടിച്ചു പോകുന്ന, പിന്നെ കട്ടിയുള്ള തിളക്കുന്ന പാനീയങ്ങൾ. അപ്പൊ കത്ത ആമാശയങ്ങൾ ഭേദിച്ചു കളയുന്നു. തൊലികൾ കരിഞ്ഞു പോകുമ്പോൾ പകരം തൊലി കൊടുക്കുന്ന ഒരു നരകം. ഒരു ദിവസമല്ല, യുലാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന, ആ ശിക്ഷകളെ ഇരട്ടിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപമാനിതരായി ആ നരകത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. ഇന്നത്തെ തിരിച്ചുപോക്കിൽ ഒരു മരണം സംഭവിച്ചാൽ നമ്മളുടെ അവസ്ഥ നാളെ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊന്നും വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു പ്രയാസവും വേണ്ട. കാരണം നരകവും സ്വർഗവും ഒന്നും മനസ്സിലാവാൻ ഒരു പ്രശ്നവും വേണ്ട. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒന്ന് സ്വപ്നം കാണുന്നത് ആലോചിച്ചാൽ മതി. നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്, ഒരു ഭീകരമായൊരു സ്വപ്നം കണ്ടു എന്ന് നിങ്ങൾ വിചാരിച്ചോളി. ആ ഭീകരമായ ഒരു ആക്സിഡൻറ്റ് പറ്റി, നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ദുരന്തത്തിൽ കിടക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല വന്യമൃഗങ്ങൾ നമ്മൾ ആക്രമിക്കുന്നോ സ്വപ്നത്തിൽ കണ്ടാലേ, നമ്മളിങ്ങനെ കിടക്കുകയാണെങ്കിലും ആ ജീവിയെ കണ്ട് പേടിക്കാൻ എത്രമാത്രം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പേടിക്കുമോ അതുപോലെ നമ്മൾ ഉറക്കത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. എന്ന പോലെ ഉറക്ക് പോലെ ഒരവസ്ഥയാണ് മരണം നമുക്ക് തീരുക. അപ്പോൾ നല്ല മനുഷ്യനാണെങ്കിൽ നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളുമായി കിടക്കും, ചീത്ത മനുഷ്യനാണെങ്കിൽ ചീത്ത അവസ്ഥകളിൽ കിടക്കും. നാളെ പരലോകത്ത് നമ്മൾ തിരിച്ചു വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നല്ല ഞങ്ങൾ ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ഈ തേങ്ങ പൊട്ടിക്കാൻ നല്ല പണിയല്ലേ, തേങ്ങ പൊട്ടിക്കാൻ നല്ല പണിയല്ലേ. ആ തേങ്ങ നല്ല ബലമുള്ള ആയുധം ഉപയോഗിച്ച് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു തേങ്ങ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയുണ്ട് കുറച്ച് സമയം, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ആ തേങ്ങയുടെ ഉള്ളിലുള്ള ആ ചിരട്ടയും അതേപോലെ തന്നെ അതിൻ്റെ ചെകിരിയും എല്ലാം പൊട്ടിച്ചിട്ട് അതിൻ്റെ മുള പുറത്തേക്ക് വരൂലേ. ആരെങ്കിലും ദ്വാരമുണ്ടാക്കി കൊടുത്തിട്ടാണോ വരുന്നത്? അല്ല, ആ ദുർബലമായിട്ടുള്ള ആ മുള ഇതൊക്കെ ഭേദിച്ച് പുറത്തേക്ക് വരും. എന്നതുപോലെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, നമ്മളെല്ലാവരും കബർന്ന് പുറത്തേക്ക് വരും. ഒരൊറ്റ നിമിഷം വസ്ത്രം ഉണ്ടാവില്ല. മുമ്പ് എവിടെയെങ്കിലും വല്ല ഓപ്പറേഷൻ ചെയ്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു പുതിയ തൊലിയോടുകൂടെ, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ, എല്ലാ മനുഷ്യന്മാരും മാതാവ് പ്രസവിച്ചപ്പോൾ വരുന്നത് പോലെയുള്ള ഒരു പുനർജന്മം, ഒരു പുനരുത്ഥാനം എനിക്കും നിങ്ങൾക്കും സംഭവിക്കാനുണ്ട്. അന്ന് ഞാനും നിങ്ങളും ഒറ്റക്കായിരിക്കും. അതുകൊണ്ട് തെറ്റുകളെ സൂക്ഷിച്ച് ജീവിക്കാം, അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന, ശ്രദ്ധിച്ചു കേട്ട ആളുടെ മനസ്സിൽ വന്ന ഒരു ചോദ്യം ഉണ്ടാകും. എൻ്റെ പ്രസംഗം കേട്ടവർക്ക് ആ ചോദ്യത്തിൻ്റെ ആൻസർ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നോട് പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇനി ഇത് ചോദിക്കാൻ അവസരം കൊടുക്കാത്തതിന് ഞാൻ പറയാണ്, എനിക്കൊരു നല്ല കുട്ടിയാവണമെന്നുണ്ട്, എൻ്റെ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കണമെന്നുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തീരുമാനിക്കാറുമുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ പഴയ പോലെ ആവും, ഞാൻ അങ്ങനെ നിസ്കാരം ഞാൻ ഒഴിവാക്കൂല വിചാരിക്കും, പിന്നെ ഞാൻ നിസ്കാരം ഒഴിവാക്കത്തിലേക്ക് പോകും, ഞാൻ ഇനി വൃത്തി കെട്ടതൊന്നും നോക്കില്ലെന്ന് ഞാൻ വിചാരിക്കും, പിന്നെ അതിലേക്ക് നോക്കിപ്പോകും, ഞാൻ ഇനി സിനിമ കാണില്ലെന്ന് ഞാൻ തീരുമാനിക്കും, പിന്നെയും സിനിമ കണ്ടുപോകും. ഇത് ഞാൻ എനിക്ക് വിചാരിച്ചിട്ടും എനിക്ക് നല്ലൊരു ജീവിതത്തിൽ നിലനിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ചില കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെ ആർക്കില്ലേ തോന്നില്ല, അങ്ങനെ ചില സമയത്തൊക്കെ നല്ല മനസ്സുള്ളവർക്കൊക്കെ തോന്നും. അതിനുള്ളൊരു പരിഹാര മാർഗം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടായിരിക്കും വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ സൂറത്ത്. 12-ാമത്തെ സൂറത്ത്
സൂറത്ത് യൂസുഫ്. ആ യൂസുഫിൽ പിന്നെ യൂസുഫ് എന്ന് പറയുന്ന സുമുഖനായ ഒരു പ്രവാചകൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രവാചകൻ ഒരു തെറ്റു ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹം വളർന്നു വരുന്ന കൊട്ടാരത്തിലെ സ്ത്രീ ആ യൂസുഫിനെ കൊണ്ട് വല്ല വേണ്ടാവൃത്തികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിരിക്കും. വറാവദത്ത് ഹുല്ലത്തി ഹുവഫി ബൈത്തിഹ അൻ നഫ്സിഹി, തൻ്റെ വീട്ടിൽ താമസിക്കുന്നവനെ ഉപയോഗിച്ചുകൊണ്ട് അവൾ വശീകരിച്ച് പാട്ടിലാക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു. വഗല്ലക്കത്തിൽ അബുവാബ്, ഒരു ദിവസം ആ യൂസുഫിനെ തൻ്റെ റൂമിലേക്കിട്ട് എല്ലാ കതകുകളും എല്ലാ വാതിലുകളും അവൾ അടച്ചു. വക്കാലത്ത് ഹൈത്തിലേക്ക്, എന്നിട്ട് വരൂ, ഒരു വേണ്ടാവൃത്തിക്ക് വേണ്ടി വരൂ എന്ന് യൂസുഫ് നബിയോട് ആ സ്ത്രീ പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ്. ആ മൂന്ന് കാര്യം കൊണ്ട് നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും. യൂസുഫ് നബി ആ തെറ്റ് ചെയ്തില്ല. മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ആ മൂന്ന് കാര്യം നിങ്ങൾ അനുഷ്ഠിച്ചാൽ നമ്മളും തെറ്റുപോലെ തെറ്റിപ്പോകും. മൂന്ന് കാര്യം ആർക്കെങ്കിലും പറയാൻ കിട്ടോ? മൂന്ന് കാര്യം യൂസുഫ് നബിയെ രക്ഷപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒന്നാമത്തെ എന്താ അറിയോ? ഒന്നാമത്തത് ഇന്നഹു റബ്ബേ അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. ഒന്നാമത്തെ എന്താ വെച്ചാൽ എല്ലാ തെറ്റും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. ഷെയ്ത്താൻ നമ്മൾ കാണൂല. കാണാത്ത ആ നിഗൂഢ ശക്തി എന്ത് ചെയ്യും? നമ്മൾക്ക് തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കി തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ പിശാജ് എന്നിൽ നിന്ന് മാറി നിൽക്കുമെങ്കിൽ എനിക്ക് തെറ്റിനുള്ള പ്രേരണകൾ ഉണ്ടാവൂല. അതുകൊണ്ട് ആ പിശാജിൽ നിന്ന് രക്ഷ തേടുക. അപ്പൊ എന്ത് തെറ്റിന്റെ തോന്നലുകൾ മനസ്സിൽ വരുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം എന്ന് പറയാം. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അറിയില്ല. പറഞ്ഞാൽ പിശാജ് മാറി നിൽക്കും. ഇമ്മാ യൻസാന്നക മിനശ് ഷൈത്താനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാ അഊദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം നമ്മൾ പറയേണ്ടതാണ്. അതിന് ഏറ്റവും പറ്റിയ ഒരു മാർഗം, ഒരു പ്രതിരോധ നിലക്കുള്ള മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ചെയ്യാൻ കഴിയില്ല എന്നാ ഞാൻ പറയാം. ഞാൻ എൻ്റെ സി ആർ ഇ ക്ലാസ് ഞാൻ നാട്ടിലെടുക്കുന്നുണ്ട്. ആ കുട്ടികളെ ഞാൻ വെല്ലു വിളിച്ചു. ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച വരുമ്പോഴേക്കും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 8 ദിവസം മുടങ്ങാതെ പറയാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് ഞാൻ വെല്ലു വിളിച്ചു. ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ട് ഒരാളും അങ്ങനെ ചൊല്ലിയിട്ടില്ല. കാരണം അത് ചൊല്ലിയാലോ എന്താ വെച്ചാൽ ലാ ഇലാഹ ഇല്ല, എല്ലാവർക്കും അറിയില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ 100 നന്മ എഴുതപ്പെടും. 100 നന്മ നമ്മൾ, 100 തിന്മ മായ്ക്കപ്പെടും. 100 തിന്മ മായ്ക്കപ്പെടും. പിന്നെ ഹിർസും മിനശ് ഷൈത്താൻ, പിശാജിൽ നിന്ന് സുരക്ഷ ലഭിക്കുന്നത്. ഇമാ ബുഖാരിന്റെ ഹദീസാണ്, കിതാബു ദഅവാത്തിലുണ്ട്. അത് ചൊല്ലിയാൽ മതി. നിങ്ങളൊന്ന് ശീലിച്ചു നോക്ക്. നിങ്ങൾ രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ 100 പ്രാവശ്യം ചൊല്ലിയാൽ അന്ന് ഒരു പിശാജിൽ നിന്ന് വരുന്ന ഒന്നും നമ്മളെ ബാധിക്കൂല. പൈശാചികമായിട്ട് ഒരു തെറ്റിനോട് ആഗ്രഹം നമുക്ക് തോന്നൂല. എല്ലാ സാഹചര്യവും അത് അനുകൂലമാക്കി തരും. അത് പിശാജിൽ നിന്നുള്ള രക്ഷ തേടൽ ഒന്ന് കേട്ടോ. ഒന്നാമത്തത് വഴി നമ്മൾ വിട്ടുപോകാതെ. അപ്പൊ ഒന്ന് പരീക്ഷിച്ചൂടെ, നിങ്ങൾക്ക് എല്ലാ ദിവസവും 2 നേരം ചെല്ലണം, ഒരു നേരമെങ്കിൽ അറിയില്ലേ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു. ഭയങ്കര സമാധാനമായിക്കാരാ ദിവസം. വെറുതെ ഒന്ന് ഒരു ദിവസം പരീക്ഷ നോക്കി. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം അതെന്താണ്? ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, ഈ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരാ? നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കാം. ഏ, എൻ്റെ വാപ്പ ഒരു നല്ല മനുഷ്യനാണ്, ഇവിടുത്തെ ഒരു നല്ല സെലഫിയാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലുള്ള ആളാണ്, എന്നെ എന്തൊരു സ്നേഹത്തിൽ ആ വാപ്പ വളർത്തുന്നത്, എന്നെ എത്ര ബുദ്ധിമുട്ടിയാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഉമ്മി ഇപ്പി അറിഞ്ഞാൽ എന്താകും പ്രശ്നം, ഒരിക്കലും ഞാൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്ന വാപ്പയും ഉമ്മയും എന്നെ എത്ര സ്നേഹിച്ചിട്ട് ഞാൻ ഈ തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതാണ് അദ്ദേഹം ചിന്തിച്ചത്. ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എനിക്ക് നല്ല ഭക്ഷണമൊക്കെ തന്ന ഈ യജമാനൻ എനിക്ക് ചതിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനിച്ചു. രണ്ടാമത്തത് ആ ചിന്ത, എന്ത്, ഞാനൊരു തെറ്റ് ചെയ്യാൻ പാടില്ല, കാരണം എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ എന്നെ എത്ര സ്നേഹിക്കുന്നു, എത്ര നല്ല നിലക്കാണ് എന്നെ കാണുന്നത്, അവരെ മുഴുവനും ചതിച്ച് ഞാനിത് ചെയ്യാൻ പറ്റുമോ എന്ന ചിന്ത. പിന്നെ റബ്ബി അഹ്സനമസ്വായ. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒരു തെറ്റു ഞാൻ ചെയ്താൽ ഞാൻ ജീവിതത്തിൽ തോൽക്കും. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഏതു തെറ്റും നിങ്ങളുടെ ജീവിതത്തെ പരാജയപ്പെടുത്തും, നിങ്ങളുടെ നല്ല സ്വപ്നങ്ങളെ കരിച്ചു കളയും, നിങ്ങളുടെ നല്ല ഭാവിയെ നശിപ്പിക്കും. എല്ലാ നിലക്കും തെറ്റുകൾ മനുഷ്യനെ പരാജയപ്പെടുത്തും. അപ്പോൾ ഈ തെറ്റു ഞാൻ ചെയ്താൽ ഞാൻ പരാജയപ്പെടും, ഈ തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ല. പിന്നെ അള്ളാഹുവോട് ശൈത്താനെ നമ്മൾ കാവലിന് ചോദിക്കുക. ഇത് നിലനിർത്തുവാനുള്ള ഏറ്റവും പ്രധാന മാർഗ്ഗമാണ് ഖുർആനുമായുള്ള ബന്ധം. നിങ്ങൾ സിയാറി ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, ഖുർആൻ അർത്ഥം പഠിക്കണം, ഹിഫ്ളാക്കണം,
നല്ല റെസിറ്റേഷൻ നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം. ഖുർആനെ നിങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി ഖുർആനെ സ്വീകരിച്ച് പഠിച്ച് ഉൾക്കൊണ്ടു പോകുമ്പോൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാൻ പറ്റും. അതല്ല, ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ എനിക്കെന്ത് വരാൻ എന്ന് ഫിർഔൻ ചോദിച്ച പോലെ ചോദിക്കാനാണ് തീരുമാനമെങ്കിൽ, എന്നെങ്കിലും ഒരിക്കൽ വെള്ളം കുടിച്ച് നിസ്സഹായമാകുമ്പോൾ ഞാൻ നന്നാവാമേ, ഞാൻ തിരിച്ചു വരാമേ എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നരകത്തിൻ്റെ മുന്നിലോ മരണത്തിൻ്റെ മുന്നിലോ ജീവിത പരീക്ഷണങ്ങൾക്ക് മുന്നിലോ നമ്മൾ പറയേണ്ടി വരും. അതിന് മുമ്പ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാനും നന്മയിലൂടെ ജീവിക്കുവാനും നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ പകരുവാനും പരലോകത്ത് സ്വർഗത്തിൽ ഈ കൂട്ടുകാരോടൊപ്പം ഒന്നിച്ചിരിക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനാ വഅനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സല്ലല്ലാഹു